നമസ്കാരം. പാറശാലയിലെ രാമവർമ്മൻ ചിറയിൽ കാമുകൻ ഷാരോണിനെ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പ്രതികൾക്കെതിരെ പഴുതടച്ചുള്ള കുറ്റപത്രമായിരിക്കും തയ്യാറാക്കുക. അന്വേഷണത്തിന്റെ ഭാഗമായി ഗ്രീഷ്മയുമായി വിവാഹം ഉറപ്പിച്ച നാഗർകോവിൽ സ്വദേശിയായ സൈനികനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ഇപ്പോൾ കാശ്മീരിൽ ജോലി ചെയ്യുന്ന സൈനികനെ അന്വേഷണ സംഘം ടെലിഫോണിൽ ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വ്യക്തതയ്ക്കുമായി നേരിട്ട് ഹാജരാകാനായി രണ്ടു ദിവസത്തിനകം ഇദ്ദേഹത്തിന് നോട്ടീസ് അയക്കും. ഗ്രീഷ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സൈനികനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. വിവാഹ ബ്രോക്കർ വഴിയാണ് ഗ്രീഷ്മയുടെ ആലോചന വന്നതെന്ന കാര്യവും സൈനികൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അതേസമയം കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയെ ഉടൻ ജയിലിലേക്ക് മാറ്റും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഗ്രീഷ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അന്വേഷണ സംഘം ഗ്രീഷ്മയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഗ്രീഷ്മയെ വീണ്ടും പ്രത്യേക മെഡിക്കൽ സംഘം ഇന്ന് പരിശോധിച്ചു. വ്യാഴാഴ്ച തന്നെ ഗ്രീഷ്മയെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നൽകുന്ന സൂചന. അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാവും മാറ്റുക. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ റിമാൻഡ് ചെയ്ത് കോടതിയിൽ അട്ടക്കുളങ്ങര ജയിലിലേക്ക് തന്നെയാണ് മാറ്റിയിരുന്നത്. ഗ്രീഷ്മയുടെ പ്രൊട്ടക്ഷൻ വാറണ്ട് അന്വേഷണ സംഘം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജയിലിലേക്ക് മാറ്റിയാൽ ഉടൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുള്ള നടപടികൾ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ജില്ലാ ക്രൈം ബ്രാഞ്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കസ്റ്റഡിയിലിരിക്കെ നെടുമങ്ങാട് DYSP ഓഫീസിന് പുറത്ത് ശുചിമുറിയിൽ വെച്ചാണ് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നത്. അണുനാശിനി കുടിച്ചതോടെ ഛർദ്ദിച്ച ഗ്രീഷ്മയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗ്രീഷ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർക്ക് വീഴ്ച പറ്റിയതായി ഉന്നത ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നു. തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നെടുമങ്ങാട് സ്റ്റേഷനിലെ ഗായത്രി, സുമ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുരക്ഷാ പരിശോധന നടത്തിയ ശുചിമുറിയിൽ ഉണ്ടായിട്ടും ഇവർ പ്രതിയെ പുറത്തെ ശുചിമുറിയിൽ കൊണ്ടുപോയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രവിവർമ്മ ചിറയിലെ വീട് ജ്യൂസ് ചാലഞ്ച് നടത്തിയ ശേഷം ഷാരോണുമായി പോയ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കപ്പെടും. ഇതിനിടെ കേസിലെ മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായി ഉണ്ട്. ഗ്രീഷ്മയുടെ പിതാവിനെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചുവെങ്കിലും അദ്ദേഹം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഗ്രീഷ്മയെയും ബന്ധുക്കളെയും രണ്ടാം ഘട്ടം നടത്തുന്ന ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വരുന്നതാവും. കേസിൽ മറ്റു പ്രതികളായ ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും റിമാൻഡ് ചെയ്ത് ഇന്നലെ രാത്രി നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. പ്രതി ഗ്രീഷ്മയുടെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നുവെന്നും ഗ്രീഷ്മയുടെ അമ്മാവനുമായി നടത്തിയ തെളിവെടുപ്പിലാണ് വിഷക്കുപ്പി ലഭിച്ചത്. കേസിലെ ഏറ്റവും പ്രധാന തെളിവാകാൻ സാധ്യതയുള്ളതാണ് ഈ വിഷക്കുപ്പി. അതേസമയം ഗ്രീഷ്മയ്ക്കെതിരെ ആത്മഹത്യാ ശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഗ്രീഷ്മ കൊലപാതകം സംബന്ധിച്ച് ഗൂഗിളിൽ വിശദമായി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ എങ്ങനെ കൊലപാതകം നടത്താം എന്നുള്ളത് സംബന്ധിച്ച് അല്ല ഗ്രീഷ്മ ഗൂഗിളിൽ തിരഞ്ഞതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ഗൂഗിൾ നോക്കി വിശദമായി മനസ്സിലാക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ഉദ്ദേശം. മരണത്തിൽ സംശയം തോന്നിയ പോലീസ് പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഒരു പതർച്ചയും ഗ്രീഷ്മ പ്രകടിപ്പിച്ചില്ല. പക്ഷേ മാതാപിതാക്കൾക്കൊപ്പവും തനിച്ചുമുള്ള മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ പതറുകയായിരുന്നുവെന്നും അതിനുശേഷമാണ് എല്ലാം ഏറ്റുപറഞ്ഞതെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്.